Hi friends, welcome back Sif and Dog. ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കട്ട്ലറ്റിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിലേറെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ എത്രമാത്രം സാധനം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബീഫ് എടുക്കാം. അതിന് പ്രത്യേകിച്ചൊരളവൊന്നുമില്ല. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ ചെറിയതായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ മിക്സിയിൽ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്തെടുത്താലും മതി. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് നാല് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുന്നുണ്ട്. ഈ സവാള നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാൻ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ബീഫിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഈ സവാള ഒരു പകുതിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് തണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് കുറച്ച് ക്യാബേജാണ്. ഒരു കാൽ കപ്പോളം ക്യാബേജ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമുളക് മാറി വരുവോളം ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഒന്ന് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മസാല നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ച് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ നന്നായി വേവിച്ചിട്ട് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പിന്നെ ഇനി ഇതിലേക്ക് ചേർത്തെടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ മസാലയിൽ നന്നായി പിടിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഈ മസാല ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഈ ഒരു പരുവത്തിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവ വേണമെന്നൊന്നുമില്ല, സാധാരണ റവ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനിയിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ റവയോ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചാലും മതിയാകും. അപ്പം റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ അരിപ്പൊടിയുടെയും കൂടി അത്രയും അളവിന് നമ്മൾ റവ ഉപയോഗിക്കണം. അല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിൽ റവ ഒഴിവാക്കിയിട്ട് അരിപ്പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റവയുടെ അളവിന് കൂടി നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇത് നമുക്ക് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിത് ഒരു ഫിംഗർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല നമുക്ക് കയ്യിലെടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിലതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് കൈവെള്ളയിലിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ രണ്ട് വശവും നമുക്ക് കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഇതുപോലുള്ളൊരു ഷേപ്പ് കിട്ടും.
അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം ഉരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും നമ്മളിത് എണ്ണയിലിട്ടെടുക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് അത് പൊട്ടിപ്പൊടിയാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓരോ വശങ്ങളും ശ്രദ്ധിച്ച് വേണം ഇത് മറിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ഇത് എണ്ണയിൽ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടെടുത്തതിന് ശേഷം രണ്ട് പുറവും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയല്ലേ നമ്മുടെ ബീഫ് സ്നാക്ക് റെസിപ്പി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ കൈവെള്ളയിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.